and the truth shall set you free. With the mandate of God, Pastor Juxy Mathew is effectively working for the kingdom of God by the power of the Holy Spirit through this multifaceted ministries of Maranatha. അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ, ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരിക്കൽ പോലും തൻ്റെ ഹിതത്തെ ദൈവം മറച്ചു വെക്കുന്നില്ല. മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. എനിക്കും നിങ്ങൾക്കത് വെളിപ്പെട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്ങനെ? ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണേ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു കാര്യങ്ങളും ആ ദൈവം ഹൈഡ് ചെയ്യത്തില്ല. രണ്ടാമത്തെ വിഷയം എന്താ വെളിപ്പെടുന്നത്? രണ്ട്, ദൈവഹിതത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ കൺസെപ്റ്റ്, ഗാഡ് ഓൺലി സ്പീക്സ് ടു സെർട്ടൻ പീപ്പിൾ. ഗാഡ് ഓൺലി സ്പീക്സ് ടു എ സെർട്ടൻ പീപ്പിൾ. ദൈവത്തിൻ്റെ ഹിതം എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, പക്ഷേ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നവരിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആമോസിൻ്റെ പുസ്തകം 3:7, ദി ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ 3:7, യഹോവയായ കർത്താവേ, പ്രവാചകന്മാരെ തന്നെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ. അതിനുവേണ്ടി നമ്മൾ കോട്ട് ചെയ്യുന്നൊരു ഭാഗമായത് ദൈവത്തിൻ്റെ ഹിതം ദൈവമാർക്ക് വെളിപ്പെടുത്തും, പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊന്നും ദൈവം എനിക്ക് വെളിപ്പെടുത്തത്തില്ല. അതിനുവേണ്ടിയാണ് ദൈവം അപ്രകാരമുള്ള ആൾക്കാരെ ഒരുക്കി വച്ചിരിക്കുന്നത്. സി, ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വലിയ പരാജയമാണ്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം പ്രവാചകന്മാരെ ഞാൻ വേണ്ടെന്ന് പറയുകയല്ല ചെയ്യുന്നത്. പ്രവാചകന്മാരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ദൈവം എന്നോടും നിങ്ങളോടും സംസാരിച്ചതിന് റീകൺഫർമേഷൻ ആകണം പ്രവാചകന്മാരുടെ വാക്കുകൾ. ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് നടന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചെയ്യുന്നതായിരിക്കും തെറ്റുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവർത്തിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരു പർട്ടിക്കുലർ വ്യക്തിയോട് മാത്രം സംസാരിക്കുന്നവനല്ല, ഒരു പർട്ടിക്കുലർ കൂട്ടത്തോട് മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താ സംഭവിക്കുക? യോഹന്നാൻ 10:26, ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 10:26, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ആ വേർഡ് കർത്താവായ യേശു പറയുന്നത് എൻ്റെ ആടാണെങ്കിൽ എൻ്റെ സ്വരം കേൾക്കും. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, വീണ്ടും ജനനം പ്രാപിച്ചവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവരാണ്. എൻ്റെയും നിങ്ങളുടെ മുമ്പുള്ള വിഷയം അവിടെയല്ല. എൻ്റെയും നിങ്ങളുടെ മുമ്പുള്ള വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരമാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി നിവേദിക്കപ്പെട്ടതായിരുന്നു ഒരു പയ്യൻ. ദൈവത്തിൻ്റെ ആലയത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദൈവം അവനെ വിളിച്ചു, ശമുവേലേ ശമുവേലേ എന്ന് വിളിച്ചപ്പോൾ ശമുവേൽ ഉത്തരം പറഞ്ഞു, അടിയനിതാ എന്ന് ഉത്തരം കൊടുത്തു. അവൻ നേരെ ഓടിപ്പോയത് മഹാപുരോഹിതൻ്റെ അടുക്കലേക്കാ. അവൻ അറിയത്തില്ല ആരാ അവനെ വിളിച്ചതെന്ന്, പക്ഷേ അവൻ സ്വരം കേൾക്കുകയുണ്ടായി. സ്വരം അവന് മനസ്സിലാക്കി. ഒരു സ്വരം താൻ കേട്ടു. ആ സ്വരത്തിനനുസൃതമായിട്ട് താൻ മുൻപോട്ട് കടന്നു പോകുകയാണ്. താൻ ചെയ്തത്
കടന്നുപോയി ഏലി പുരോഹിതന്റെ അടുക്കിലേക്ക് കടന്നുപോയി ഒന്നല്ല രണ്ട് വട്ടം. പക്ഷെങ്കിൽ മൂന്നാമത്തെ വട്ടം ഇതുപോലെ കടന്നു പോകുന്ന ഇതുപോലെ താൻ കടന്നു പോകുന്ന ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ദാസനാകുന്ന ഏലി ഇപ്രകാരം പറയുണ്ടായി, മകനെ നീ ഒരു കാര്യം ചെയ്യ്, യഹോവേ അടിയനേതാ അടിയനോട് സംസാരിക്കണമേ എന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ആ ഏലി പുരോഹിതന് മനസ്സിലായി, ഈ വിളിച്ചതൊരു മനുഷ്യനല്ല, ഈ വിളിച്ച സ്വർഗത്തിലെ ദൈവമാ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ദൈവത്തിൻ്റെ സ്വരമാണോ മനുഷ്യൻ്റെ സ്വരമാണോ ഇത് തമ്മിൽ വിഭേദിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരേ തെറ്റുകൾ വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് പറയാം, ജീവിതത്തിലെ ചില കാര്യങ്ങൾ ദൈവം നോ എന്ന് നമ്മുടെ ഉള്ളിൽ കൂടെ ഒരുപക്ഷങ്ങൾ ഓഡിയബിൾ വോയിസാണ് ഞാൻ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കെ, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരതൃപ്തി അതിനോട് കടന്നു വന്നിട്ടും അതിൻ്റെ പിന്നാലെ കടന്നുപോയി അത് ഞാനും നിങ്ങളും ഏറ്റെടുക്കുന്നു. ആ സമയത്ത് എൻ്റെയും നിങ്ങളുടെ ജീവിതം അവസാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ പരാജയത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടേ എങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവം മുന്നമേ എന്നോട് നിങ്ങളോട് സംസാരിച്ചിട്ടും എനിക്ക് നിങ്ങൾക്കും ദൈവത്തിൻ്റെ സ്വരം ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധിച്ചില്ല എന്നുള്ള ഒരു പരാജയമാ. ഒന്ന് മനസ്സിലാക്കണം, ഒരു പ്രാവശ്യം വീഴുന്നത് നല്ലതാ, രണ്ട് പ്രാവശ്യം വീഴുന്നത് നല്ലതാ, പക്ഷെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യമെങ്കിലും വീഴാതെ സൂക്ഷിക്കുന്നത് നല്ലതാ. കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ പറ്റുമെന്നുള്ളതിന് ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ദൈവം നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അതൊരു ക്ലിയർ, അതൊരു വാക്കായിട്ട് വെളിപ്പെടും, ഒരു വ്യക്തമായിട്ട് ഒരു സ്വരം നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കേ, പക്ഷേ ഇപ്പോൾ എൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും, ആ സ്വരം ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അതിനോടൊരു അതൃപ്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു 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 സപ്പോർട്ട് കിട്ടുന്നില്ല എങ്കിൽ മനസ്സിലാക്കണം, ദാറ്റ് ഈസ് നോട്ട് ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിന് ഹിതമാകുന്നുവെങ്കിൽ അതിനോട് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് സപ്പോർട്ട് ചെയ്യും. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഒരു പ്രത്യേകതയാ, ദൈവം സംസാരിക്കുമ്പോൾ എന്നിൽ വസിക്കുന്ന ആർക്ക് ദൈവത്തിൻ്റെ ആത്മാവും അതിനോടുകൂടെ സപ്പോർട്ട് ചെയ്യും. ആ സമയത്ത് മനസ്സിലാക്കണം, ദാറ്റ് ഈസ് ദ വിൽ ഓഫ് ഗാഡ്. പ്രിയപ്പെട്ടവരെ, ഐഡൻറ്റിഫൈ, ഡിസ്റ്റിങ്യൂഷ്, മറ്റ് ദൈവത്തിൻ്റെ സ്വരവും മാനുഷികമായ സ്വരവും എൻ്റെ ചിന്താഗതിയും തമ്മിൽ ഒന്ന് വിഭജിച്ചറിയുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ ഇവിടെ പറയട്ടെ, ഒരു കാര്യം സത്യമാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ടതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, എനിക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ സാധിക്കത്തില്ലെന്നല്ല, എനിക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ പ്രത്യേകത, മൂന്നാമത്തെ തെറ്റാരുക ചിന്ത, ഗാഡ്സ് വിൽ ലീഡ് ദം ഇൻ ടു ബോണ്ടേജ്. പലപ്പോഴും ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതും ദൈവത്തിന് ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ചെയ്യാതിരിക്കുന്നതുമായിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ആർക്ക് സന്തോഷങ്ങൾ അതോടുകൂടെ നഷ്ടപ്പെടും എന്നുള്ള ചിന്തയിലാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരാതിരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചു, ഞാൻ അന്ന് ലോകപരമായിട്ട് സന്തോഷിക്കുന്ന എൻ്റെ സകല സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരടിമത്വമാണ്. വാസ്തവത്തിൽ തുടരുത്, രുചിക്കരുത്, പിടിക്കരുത്, നോക്കരുത് എന്ന് വേണ്ട ഇത്യാദിയുള്ള ഒത്തിരി നിയമങ്ങളിൽ കൂടെ അധിഷ്ഠിതമായതാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ദൈവ പൈതലാകുക എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചിരുന്നത് ഇതൊരു വലിയ അടിമത്വമാണെന്നാണ്. എൻ്റെ കംപ്ലീറ്റ് സ്വാതന്ത്ര്യം എൻ്റെ നഷ്ടപ്പെടുകയാണ്, എനിക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാത്തവനായി ഞാൻ മാറ്റപ്പെടുകയാണ്. ഞാൻ എന്തൊക്കെയോ നിർബന്ധമായി ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് അതിലേക്ക് ഞാനും മാറ്റപ്പെടുകയാണ്. ഇതായിരുന്നു ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കാതിരിപ്പാൻ തക്കവണ്ണം എന്നെ തടഞ്ഞുതാരിക്കുന്ന ഒരു ശക്തി അതായിരുന്നു. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു വന്നിട്ട് ഇന്ന് എനിക്കൊരു കാര്യം പറയുവാൻ സാധിക്കും, അന്ന് ഞാൻ സന്തോഷം എന്ന് ഞാൻ പറഞ്ഞത് ആ ചെയ്യുന്ന നിമിഷത്തിന് ആ ഒരു സന്തോഷമായിട്ട് ഫീല് ചെയ്യുമായിരുന്നുവെങ്കിലും അതിനുശേഷം വരുത്തുന്ന ആ ദുഃഖങ്ങൾ എത്ര വലുതാണെന്നുള്ളത് എനിക്കറിയാം.
പക്ഷെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, There is no sorrow in it. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എൻ്റെയും എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിനകത്ത് യാതൊരു ദുഃഖങ്ങളും അതിനകത്തില്ല, യാതൊരു വേദനയും അതിനകത്തില്ല, യാതൊരു പ്രയാസങ്ങളും അതിനകത്തില്ല. ലിറ്ററലി ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ കൂടെ ഞാൻ ഒപ്പിക്കട്ടെ, വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ബോണ്ടേജ് ആയിരുന്നില്ല, ക്രിസ്തീയ ജീവിതം എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായിരിക്കുന്ന സ്വാതന്ത്ര്യമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നത് യഥാർത്ഥമായിരിക്കുന്ന ഫ്രീഡം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിൻ്റെ സന്തോഷമാണോ വലുത് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവവചനെക്കുറിച്ച് അവൻ അനുഭവിക്കുന്ന ആർക്ക് സന്തോഷം എത്ര വലുതാകുന്നു എന്നുള്ളത് അവക്ക് മാത്രമേ അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അറിയുവാൻ സാധ്യത്തില്ല. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവക്കുണ്ടായതിലും അധിക സന്തോഷം. നിങ്ങൾ നോക്ക്, ഒരു പാവം പിടിച്ച മനുഷ്യൻ, അവൻ യെരുശലേമിൽ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി കടന്നു വന്നതാ, തിരിച്ചു പോകുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൽ കൂടെ താൻ മനസ്സിലാക്കി, സ്നാനപ്പെടുവാനായിട്ട് താൻ ഒരുക്കപ്പെട്ട സ്നാനത്തിൻ്റെ കുളത്തിൽ നിന്ന് അവൻ കയറുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നത്, തന്നെ സ്നാനപ്പെടുത്തിയ വ്യക്തി അവൻ കണ്ടില്ല, പക്ഷേ അവൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഓൺ ദ സ്പോട്ടിൽ കടന്നു വന്നു. അവൻ തികഞ്ഞ സന്തോഷത്തോടെ അവൻ മടങ്ങിപ്പോയി. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് അതെനിക്കൊരു ബോണ്ടേജ് അല്ല. ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് അതാണ് എൻ്റെ റിയൽ ജോയ്. ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷെങ്കിൽ എനിക്ക് നിങ്ങൾ കഠിനമെന്ന് ചിന്തിക്കുമായിരിക്കുക, കാഠിന്യമെന്ന് ഓർക്കുമായിരിക്കുക, എന്നാൽ ഒരു സത്യം മറന്നുകളയരുത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യഥാർത്ഥമാർക്കുന്ന സന്തോഷം, യഥാർത്ഥമാർക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുക. ഒന്ന് ചിന്തിക്ക്, ആദം ദൈവത്തോടുകൂടെ പാപം ചെയ്യാത്തവനായി ഇരുന്ന കാലം എത്രമാത്രം സന്തോഷമായിരുന്നു, എത്രമാത്രം ആനന്ദമായിരുന്നു. ദൈവം വെയിലാകുന്ന സമയത്ത് ആദമിനോടുകൂടെ നടക്കുവാനായിട്ട് തുടങ്ങി, ദൈവം സംസാരിക്കുവാൻ തുടങ്ങി. പക്ഷേ പാപം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അവൻ അന്യപ്പെട്ട് ഒരു ചെടിയുടെ മറവിൽ ഒളിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. ദാറ്റ് ഈസ് ദ ബോണ്ടേജ്. ദൈവമക്കൾ മനസ്സിലാക്കണമേ, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ അതാണ് ദ റിയൽ ഫ്രീഡം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആ സ്വതന്ത്ര മനസ്സിൽ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരാത്തിടത്തോളം കാലം, ദൈവത്തിൻ്റെ ഹിതത്തിൽ ഞാനും നിങ്ങളും നിൽക്കാത്തിടത്തോളം കാലം യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്തെന്നുള്ളത് എനിക്ക് നിങ്ങൾക്കും അനുഭവിക്കുവാനായിട്ട് സാധ്യമല്ല. ഇന്ന് പകൽക്കാലം മാടി വിളിക്കുക, ദൈവത്തിൻ്റെ ഹിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോൾ, ആ ഹിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോൾ ആ സമയത്ത് മനസ്സിലാക്കുക എത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ് എൻ്റെയും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോർഷൻ, അവസാനമായിട്ട് ഒരു തെറ്റായിരിക്കും ചിന്ത എന്ന് പറയുന്നത്, ഗാഡ് വിൽ ഗിവ് യു എ റോഡ് മാപ്പ് ഫോർ യുവർ ലൈഫ്. പലപ്പോഴും ചിന്തിച്ചു വെച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, മോശയ്ക്ക് ദൈവം സമാഗമ കൂടാരം പണിയുവാനായിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, ദാവീദിന് യെരുശലേം ദേവാലയം പണിയുവാനായിട്ട് ദൈവം രേഖാമൂലം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള ഫുൾ ദൈവം ഇങ്ങ് വെളിപ്പെടുത്തി തരുമെന്നുള്ളതാ. എൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വെളിപ്പെട്ട് ലഭിക്കും എന്നുള്ള തെറ്റാരിക ചിന്ത. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഞാനും നിങ്ങളും ഇരിക്കുന്നത് ആ ഒരു വെളിപ്പാടിന് വേണ്ടിയാ. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം കൃപ തന്നിട്ടില്ലേ, ആത്മാവിൽ നിറഞ്ഞിട്ടില്ലേ, അന്യഭാഷ സോറി ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കൂടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ആത്മാവിനാൽ ഞാൻ നിറയപ്പെട്ടതാ. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല, എന്തുവാ ഇവിടെ സംഭവിച്ചത്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നുള്ളത് ഞാനൊരു ഫുൾ പൂർണ്ണമായിട്ട് വെളിപ്പെട്ട് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ, അപ്പൻ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരുന്നതായ സമയത്ത്
ആ സ്ഥലത്തു നിന്ന് ഒരു മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു. ആ മനുഷ്യനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് നീ പോക. സ്ഥലമേതെന്ന് ദൈവം പറഞ്ഞു കൊടുത്തിട്ടില്ലേ? നീ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ? സ്വർഗത്തിലെ ദൈവം യാതൊന്നും അവനോട് പറഞ്ഞു ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് നീ പോക. എങ്ങോട്ടാ പോകേണ്ടത്? എവിടെയാ വഴി? എന്തുവാ പോകേണ്ടത്? ഞാൻ നിങ്ങളുമായി നിങ്ങൾ കുത്തിയിരുന്ന് ദൈവത്തോട് ചോദിച്ചതിനെയും സ്ഥലം പറ എന്നിട്ട് ഞാൻ നിങ്ങൾ പോകാമെന്ന് ഒന്ന് മനസ്സിലാക്കിക്കോണം. അബ്രഹാമിനോട് ദൈവം ആ വചനം കൽപ്പിക്കുമ്പോൾ അബ്രഹാം ഇടവും വലവും അബ്രഹാം നോക്കിയില്ല. അബ്രഹാം ചെയ്തത് തനിക്ക് പോലും അറിയത്തില്ല എങ്ങോട്ട് പോകണമെന്നുള്ളത്. പക്ഷേ താൻ എഴുന്നേറ്റ് നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ഞാൻ ഓപ്പിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവികമായിരിക്കും. ദൈവം ചില വ്യക്തമായിട്ട് ചില ആത്മാക്കളോട് ദൈവം ആലോചന പറഞ്ഞു കൊടുക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് തന്നിരിക്കുന്ന പെർഫെക്റ്റ് റോഡ് മാപ്പ് ഇതുവരെ നിനക്ക് ലഭിച്ചില്ലായിരിക്കേ. എന്നാൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ, ദൈവം നിന്നോട് പോകാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എഴുന്നേൽക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ എഴുന്നേൽക്കുവാൻ ഇടിയായിത്തീരുന്ന ആ സമയം മുതൽ സ്വർഗത്തിലെ ദൈവം നിന്നെ കരം പിടിച്ച് നടത്തുമെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. അബ്രഹാം മുൻപോട്ട് കടന്നുപോയി, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോക. അബ്രഹാം കടന്നുപോയത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ഹാരാനിൽ ചെന്നു. അവിടെ വെച്ച് തൻ്റെ പിതാവ് മരിച്ചു. വീണ്ടും ദൈവം വെളിപ്പെടുത്തിയ കുഞ്ഞെ നീ നടക്കോ, എങ്ങോട്ടാണെന്ന് അറിയത്തില്ലേ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ ചെന്നെത്തിയത് സ്വർഗത്തിലെ ദൈവത്തിന് അവനെ കുറിച്ചുള്ള ദൈവത്തിന് ഹിതപ്രകാരമായിരിക്കുന്ന കനാൻ നാട്ടിലെ കാണോ അവൻ കടന്നു നിന്നത്. ശ്രദ്ധിക്കണമേ, എങ്ങനെ സംഭവിച്ചു ഇത്? എങ്ങനെ നടന്നു ഇത്? ഇന്ന് പകൽക്കാലം ഞാൻ ഓപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനം കേട്ട് നീ നടക്കുവാൻ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ എൻ്റെ ദൈവം ചെയ്യുന്നത് അവൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്ന ദൈവമാണ്. മുഴുവൻ കേട്ടിട്ടൊന്നും നടക്കാൻ പറ്റത്തില്ല. ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരൽപ്പത്തിൽ നിന്റെ കാലെടുത്ത് വെക്കുവാൻ സാധിക്കുമെങ്കിൽ, അവിടെയാണ് നിന്റെ ആദ്യത്തെ കാലെടുത്ത് വെക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം നടത്തും. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ഓർപ്പിക്കട്ടെ, വെറുതെ ഇരിക്കരുത്. ഒരു പൂർണ്ണമായിട്ട് അജണ്ട കിട്ടിയിട്ട് ഞാൻ മുൻപോട്ട് പോകാമെന്ന് ചിന്തിക്കരുത്. തെറ്റാ ചെയ്യുന്നത്? ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, വാഗ്ദത്ത നാട്ടിൽ അബ്രഹാം കടന്നു എന്നു. അബ്രഹാമിനറിയാം ഈ സ്ഥലമാണ് ദൈവം അവകാശം കൊടുത്തെന്ന്. പക്ഷേ അതിന് നീളം വീതി ഉയരം എന്തോ നീന്തോ എന്നുള്ളത് പുള്ളിക്ക് അറിയത്തില്ല. അല്പം കഴിഞ്ഞു ലോത്ത് തന്നെ വിട്ട് മാറുവാൻ പോകിയ ലോത്ത് തന്നെ വിട്ട് മാറുന്ന സമയത്ത് ദൈവം അബ്രഹാമിനോട് ഇപ്പം, അബ്രഹാമേ നീ കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് തെക്കോട്ട് വടക്കോട്ട് നീ നോക്ക്, ഈ സ്ഥലം മുഴുവൻ ഞാൻ നിനക്ക് അവകാശമായി തരും. അന്നും ആ സ്ഥലത്തിൻ്റെ അതിര് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവം അതിൽ നടക്ക്, ഞാൻ നിനക്കത് അവകാശമായി തരും. ഏത് സ്ഥലം എന്ത് വ്യക്തമായിരിക്കുന്ന ഒരു കൺഫർമേഷൻ തൻ്റെ മുമ്പിലില്ല. പക്ഷേ ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ചുകൊണ്ട് അബ്രഹാം മുൻപോട്ട് നടന്നപ്പോൾ 15 അധ്യായത്തിലെ കടന്നു വന്ന് ദൈവം കൽപ്പിച്ചതുപോലെ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ഈ ദേശം ഞാൻ എങ്ങനെ അവകാശമാക്കുമെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒരു കൺഫർമേഷൻ കൊടുക്കുക. 15 അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ആ സ്ഥലത്തിൻ്റെ അളവ് അന്ന് അബ്രഹാമിന് കൊടുക്കുക. നിങ്ങൾ ചിന്തിക്ക്, ഹാരാനിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ താൻ അപ്പനോടുകൂടി ആയിരുന്ന ഒരു സ്ഥലത്ത് ദൈവത്തിൻ്റെതായിരിക്കുന്ന പൂർണ്ണമായ വെളിപ്പാട് ലഭിച്ചിട്ട് ഞാൻ മുൻപോട്ട് പോകാമെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അബ്രഹാമേ നീ ഇരിക്കുന്ന സ്ഥലത്ത് നീ ഇരുന്നതിനെയും, പക്ഷേ നീ ഇപ്പോൾ വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്തുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവം നിന്നോട് കൽപ്പിച്ച അല്പം അത് നീ അനുസരിക്കുവാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടുമാ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ചില വ്യക്തി ജീവിതങ്ങളോട് പോയിന്റ് ചെയ്ത് ദൈവാത്മാവ് സംസാരിക്കുന്ന ഇറ്റ്സ് എ പ്രൊഫസി. ഇന്ന് ഏറ്റെടുക്കുവാൻ ദൈവാത്മാവ് ആളു നിങ്ങൾക്ക് തന്നെ അറിയേ. ഗാഡ് ഡയറക്ട്ലി സ്പീക്സ് ടു യു. ദൈവം നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നത് നിങ്ങളത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ആ വിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ദൈവം പോകാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോകാതിരിക്കരുത്. ആ ഫുൾ റോഡ് മാപ്പിന് വേണ്ടി കാത്തിരിക്കരുത്. നീ എഴുന്നേൽക്ക്, നിൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ നിന്റെ കാലുകൾ അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത്
എവിടെയെന്ന് വെപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ സ്വർഗത്തിലെ ദൈവം ശക്തന, അവൻ്റെ കാലുകൾ അവൻ അതിനനുസരണമായിട്ട് നടത്തുന്നൊരു ദൈവമാ. പ്രിയപ്പെട്ടവരെ, 32-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചാൽ, Psalms 32:8, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് ശ്രദ്ധിക്ക്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. എന്നിട്ട് ഞാൻ നിന്റെ നേരെ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുക, ഞാൻ നിനക്ക് എന്ത് പറഞ്ഞു തരും? ആലോചന പറഞ്ഞു തരും. ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒരു ഫുൾ ഫ്ലെഡ്ജായിട്ടല്ല, ഭാഗീയമായിട്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഇല്ലായ്മയുടെ കാരണം മറ്റൊന്നുമല്ല, ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരല്പം അവിടെ അനുസരിക്കാത്തതാ. അത് നമ്മൾ വലിയതിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, വലിയതിന് വേണ്ടി കാത്തിരിക്കുന്നവരാരും ഇതുവരെ വലിയവരായിട്ടില്ല. ചെറിയത് ഏൽപ്പിച്ചത് ചെയ്യുവാൻ ഇടിയായിത്തീർന്നവരൊക്കെ വലിയവരായിത്തീർന്നിട്ടുണ്ട്. ആരുടെ അനുഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയോ, ഏത് ദൈവദാസൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയോ, അവരുടെ എല്ലാവരുടെ ജീവിതത്തിൽ കൂടെ ഒരു കാര്യം കാണുവാൻ സാധിക്കും, വലിയവനാക്കി ആരെയും ദൈവം കൊണ്ടുവന്നിട്ടില്ല. പക്ഷെങ്കിൽ ആ ഫ്രം ദ സ്ക്രാച്ച്, ആ ഒന്നുമില്ലായ്മയുടെ നടുവിൽ അവിടെ വെച്ച് ദൈവത്തെ അനുസരിപ്പാൻ ഇടിയായിത്തീർന്നപ്പോൾ ദൈവം പടിപടിയായിട്ട് അവരെ ഉയർത്തി അവരെ മാനിച്ചു. ഇന്ന് പകൽക്കാലം നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കുമോ? കർത്താവിൻ്റെ വിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ തിരിക്കുമോ? എന്നെയും നിങ്ങളെയും ദൈവഹിതത്തിന് വേണ്ടി, എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന മിഥ്യമായിരിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ, ഇന്ന് നമുക്കൊന്ന് പറയുവാൻ സാധിക്കുമോ, എൻ്റെ ആ ബ്രെയിൻ ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ടെ, അൺവാണ്ടഡ് ആയിരിക്കുന്ന ചിന്തകൾ, അനാവശ്യമായിരിക്കുന്ന ചിന്തകൾ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരരുത്. ദൈവത്തോട് പറഞ്ഞാട്ടിന്ന് നമ്മെ ചിന്തിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഒന്ന് കടന്നു വന്നുകൊണ്ട് ഒന്ന് ശാന്തമായി ചിന്തിക്കുമോ, ദൈവം തൻ്റെ മനസ്സ് എനിക്ക് പൊഴിച്ചു തരുന്നവനാ. ദൈവം ഒരിക്കലും തൻ്റെ മനസ്സ് മറച്ചു വെക്കത്തില്ല. ആ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകട്ടെ. ദൈവത്തിന് ഹിതമറിയുവാനുള്ള ഒരാഗ്രഹം, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാ, ദൈവത്തിൻ്റെ മനസ്സ് എനിക്കറിയണം, എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള ദൈവത്തിന് ഹിതമെന്തെന്നുള്ളത് എനിക്കറിയണം ഇന്ന് ആഗ്രഹിക്കുമോ? പ്രിയപ്പെട്ടവരെ, മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തരുവാനല്ല, എൻ്റെ കർത്താവ് ഇന്നാളുകളിൽ ഒരു പക്ഷെങ്കിൽ ദാനിയേൽ ഇരിക്കുന്നത് പോലെ ഇരുന്നാലും ഞാൻ അതിന് ഒരുക്കമാണ്, നീ നിൻ്റെ ഹിതം ഒരിക്കലും എനിക്ക് മറച്ചു വെക്കിയില്ല. രണ്ട്, ഞാൻ പറഞ്ഞു വന്നത്, ദൈവം സ്പീക്സ് ഓൺലി ടു സെർട്ടൻ പീപ്പിൾ, അതല്ല ദൈവം എന്നോട് സംസാരിക്കുന്നവരാ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട് ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കും, എനിക്ക് അവൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചാട്ട്, നിങ്ങളോട് അവൻ സംസാരിക്കുവാനായിട്ടെന്ന് ആഗ്രഹിച്ചാട്ട്, ദൈവത്തോട് പറഞ്ഞാട്ട്, കർത്താവേ ദൈവവചനം സത്യമാകുന്നുവെങ്കിൽ ആ വചനമാണ് വെളിപ്പെടുത്തുന്നത്, ദൈവം എന്നോട് സംസാരിക്കും. അങ്ങനെ ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട്, എന്നോട് ദൈവമേ നീ സംസാരിക്കണം, നിന്റെ സ്വരം ഞാൻ കേൾക്കട്ടെ. മൂന്ന്, നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്, ദൈവികമായിരിക്കുന്ന ഹിതം എന്നെ ഒരു ബോണ്ടേജിലേക്കല്ല, അതാണ് എൻ്റെ യഥാർത്ഥമാർക്ക് സ്വാതന്ത്ര്യം. ഇന്ന് പകൽക്കാലം മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവഹിതം നിറവേറ്റപ്പെടുവാനായിട്ട് മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നുകൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവത്തോട് പറയുമോ, കർത്താവേ നിൻ്റെ ഹിതമാണ് എൻ്റെ സന്തോഷം, നിൻ്റെ ഹിതമാണ് യഥാർത്ഥമായ സന്തോഷം, ആ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ ഇതാ താല്പര്യപ്പെടുന്നു. നാല്, ഞാൻ പറയുവാനിടയായിത്തിരുന്നത്, ദൈവം പൂർണ്ണമായിട്ട് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരവസ്ഥ ദൈവം വെളിപ്പെടുത്തിരുന്നില്ലേ? ഭാഗ്യമായിട്ട് വെളിപ്പെടുത്തി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, കുഞ്ഞേ നീ ആ പൂർണ്ണതയിലേക്ക് കാത്തിരിക്കുന്നതിന് മുമ്പ് ഇന്ന് ദൈവം നിന്നോട് സംസാരിച്ചത്, ഇന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ളത് അതൊന്ന് ചെയ്യുവാനായിട്ട് നിൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, അബ്രഹാം എഴുന്നേറ്റ് നടന്നു, എവിടേക്കെന്ന് താൻ അറിഞ്ഞില്ല, പക്ഷെങ്കിൽ താൻ നടക്കുക. ദൈവത്തിൻ്റെ ആലോചന തന്നോടുകൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് തന്നോടുകൂടെ ഉണ്ട്, താൻ നടക്കുന്ന ആർക്കത് സ്ഥാനത്ത് ഇന്ന് ദൈവത്തിൻ്റെ ഹിതത്തിനനുസൃതമായി നടക്കുവാൻ എത്ര പേര് ദൈവത്തിൻ്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കും?
എല്ലാവരും ശാന്തമായിട്ട് പ്രാർത്ഥനയോടുകൂടെ സ്വയമായിട്ട് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ദൈവമേ എനിക്ക് തന്നിരിക്കുന്ന ആർക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ തെറ്റായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ എന്നിൽ നിന്ന് പരിപൂർണമായി മാറ്റപ്പെട്ടുകൊണ്ട് ശരിയായിരിക്കുന്ന ചിന്തയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാനിത് എന്നെ ഏൽപ്പിച്ച് തരുന്നു എന്ന് ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ അത് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടും. Be a part. Be a blessing.